welcome back to my YouTube channel. This is Thejathangu and you're watching Thejathangu Diaries. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഹോം ടൂറ് കാണാം. അതിപ്പോൾ എൻ്റെ വീടാണെന്ന് എല്ലാവരുടെ വീടാണെങ്കിലും ഹോം ടൂറ് കാണലാണ് ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, നമ്മുടെ പപ്പയ്ക്ക് എന്തായാലും ഈ ബിൽഡേഴ്സിൻ്റെ ബിസിനസ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വീടുണ്ട്. നമ്മുടെ വീടല്ല, നമ്മുടെ ക്ലയൻസിൻ്റെ വീടുണ്ട്. സോ അവരുടെ ഇന്ന് ഈ വീടിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ നമുക്ക് ചെയ്യാമെന്ന്. കാരണം നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലോ കോസ്റ്റിൽ ഒരു കുഞ്ഞു സ്ഥലമാണെങ്കിലും ആ കുഞ്ഞു സ്ഥലത്തൊരു ഡ്രീം ഹോം നമ്മൾ ബിൽഡ് ചെയ്ത് തരുന്നതാണ്. എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിലും ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ നമ്പർ താഴെ കൊടുക്കാം. ഇപ്പം നമ്മൾ പാലക്കാടാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ പാലക്കാട് ആർക്ക് എന്ത് വീട് വേണമെങ്കിലും നമ്മളെ റീച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിലാണ് നിങ്ങൾക്ക് വീട് വെക്കേണ്ടതെങ്കിലും നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലോട്ടും ഇല്ല പക്ഷേ പ്ലോട്ടും വേണം വീടും വേണം എന്നാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാം നമ്മുടെ ത്രൂ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീസണബിൾ പ്രൈസിൽ എല്ലാം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും കിട്ടിത്തരിക. സോ നമുക്ക് ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ വരുമ്പോ തന്നെ ഗേറ്റ് ആണ്, ഗേറ്റ് എല്ലാ വീട്ടിലുണ്ടാവുമല്ലോ. ഇത് വലിയ ഗേറ്റ്, നമുക്ക് വേണേൽ ഒരു രണ്ട് ലോറിനെ അടുപ്പിച്ചുള്ളിൽ കയറ്റാം, അത്ര വലിയ ഗേറ്റ് ആണ്. അയ്യോ അനക്കാൻ പറ്റുന്നില്ല, അതെന്തോ ലോക്ക് ഉണ്ട് തോന്നുന്നു എനിക്ക്, അത് അനക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഉള്ളിൽ വരുമ്പോ ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്, കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി ഉള്ളിൽ പോവാം. അപ്പൊ മുന്നേ ഇവിടെ മുന്നത്തെ വീട്ടിൽ ഇവിടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഈ പേര് എഴുതിയിട്ടില്ല, കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ ഇത് കൂടെയും പുറത്തു പോവാം, ഇതിൽ കൂടെയും പുറത്തു പോവാം, അങ്ങനെ രണ്ട് വഴി പുറത്തു പോവാനൊക്കെ ഉണ്ട്. മുന്നേ ഞാൻ പറഞ്ഞ പോലെ ക്ലാസിക് ആയിട്ടുള്ള കളേഴ്സ് ആണ് വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഉള്ളിൽ പോവാം. സോ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ഹാളാണ് ഇവിടെ ഉള്ളത്. നമ്മളെ ഹാള് ഇവിടെ നമുക്ക് സോഫയുണ്ട്, ഇവിടെ നമുക്ക് ടി വി ഉണ്ട്, ഇവിടെ ചെയർ ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഒരു സ്പേസ് നമുക്ക് വേണ്ട സ്പേസ് കറക്റ്റായിട്ടുള്ള ഒരു ഹാളാണ്. ഹാളിൽ നിന്ന് ഇവിടെ എനിക്ക് തോന്നുന്നു പൂജാമുറി, പൂജാമുറി അല്ല, ഒരു നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു ഷെൽഫ് പോലെ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിമയൊക്കെ വെച്ച ഒരു കുഞ്ഞു പൂജാമുറി പോലെ. ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഡൈനിങ് ഹാളാണ് ഉള്ളത്. ഡൈനിങ് ഹാളിൻ്റെ അപ്പുറത്ത് വന്നിട്ട് വാഷ് ബേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ ആക്ച്വലി ഗുട്ടല്ല, ആണോ ഇത്? ഓക്കെ, എന്താണെന്ന് അറിയില്ല, പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ട് കണ്ണാടി. ഞാൻ ഇവിടെ വന്നപ്പോൾ കുറേ നേരം ഈ കണ്ണാടിയിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ, ഒരു ബ്ലാക്കും പിന്നെ ഒരു വുഡൻ ടച്ചും അങ്ങനത്തെ ഒരു ഫിനിഷിംഗ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൻ്റെ ഇവിടെ കിച്ചൺ ആണുള്ളത്. ഇവിടെ ഈ വീട്ടിലത്തെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കിച്ചണിൽ ഇവിടെ ഫ്രിഡ്ജ്, ഇവിടെ കിച്ചൺ, അപ്പുറത്ത് വർക്ക് ഏരിയ ആണുള്ളത്. സോ ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. വർക്ക് ഏരിയൻ്റെ ബാക്കിലായിട്ടാണ് വീടിൻ്റെ അടുത്ത എൻഡ്. എൻഡ് മീൻസ് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി. എല്ലാ വീട്ടിലും രണ്ട് വഴി ഉണ്ടാവില്ല, ഒന്ന് ബാക്കിൽ കൂടി ഒന്ന് ഫ്രണ്ടിൽ കൂടി. അത് ബാക്കത്തെ വഴിയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മളിനി വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് റൂം ഈ വീടത്തെ കാണാം. കമോൺ. സോ നമ്മുടെ ഡൈനിങ് ഹാളിൽ രണ്ട്, അതായത് ഡൈനിങ് ഹാളാണ് ഇവിടുത്തെ സെൻറ്റർ. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു വഴി കിച്ചണിലോട്ട്, ഒരു വഴി റൂമിലോട്ട്, ഒരു വഴി ഹാളിലോട്ട്, ഒരു വഴി മേളിലോട്ട്, ഇങ്ങനെ. അതായത് ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ് ഈ ഡൈനിങ് ഹാൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പോവാം. ഇത് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫേസ്റ്റ് ബെഡ്റൂമാണ്. ഇവിടെ ഫസ്റ്റ് ഒരു ഒറ്റ ബെഡ്റൂം ആയിട്ട് ഇവിടെ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇവിടെ വാഷ്റൂം ഉണ്ട്. സോ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ സെറയുടെ പ്രോഡക്ട്സ് ആണ് വാഷ്റൂമിലെല്ലാം വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് വാഷ്റൂം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ബെഡ്റൂം ആണുള്ളത്. ഇവിടെ ഹൗസ് വാമിങ് കഴിഞ്ഞാൽ കുറേ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, സോ ഇതാണ് ബെഡ്റൂം. മുന്നത്തെ ഇത് വിൻഡോസ് എല്ലാം സെയിം പാറ്റേണിലാണ് ചെയ്യുന്നത്. ഈ വിൻഡോസ് എന്ന് വെച്ചാൽ നല്ല ശക്തി വേണം തുറക്കാൻ. ഇതെങ്ങനെ തുറക്കുന്നു എനിക്കറിയില്ല, കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ വിൻഡോസ് അല്ല ഉള്ളത്. ഇതിന് എന്തോ ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇതാണ് അപ്പോൾ ഫേസ്റ്റ് ബെഡ്റൂം. ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ എല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് അപ്സ്റ്റേഴ്സ് പോവാം.
So come on. ഓപ്പൺ ടെറസ് അങ്ങനത്തെ സംഭവം കാരണം ഇവിടുത്തെ ഫ്ലോർ ഒക്കെ കണ്ടു ഇങ്ങനത്തെ ഒരു ഫ്ലോർ ആണ് മറ്റേ നമ്മുടെ ശരിക്കത്തെ ബാൽക്കണിത്തെ ഫ്ലോർ അല്ല. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പുറത്ത് കാണാം, പക്ഷേ ഇവിടെ വലിയ വ്യൂ ഇല്ല കേട്ടോ. ഇത് കാട്ടിലോട്ടുള്ള വഴിയാണ് കാണാൻ പറ്റുന്നത്, പക്ഷെ അപ്പുറം നോക്കുമ്പോൾ കുറച്ച് വീടൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓപ്പൺ ടെറസ്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ടാങ്ക് ഉള്ളത്. നമുക്ക് വെള്ളം കുടിക്കാൻ, വെള്ളം സേവ് ആക്കാനുള്ള ടാങ്കാണ് ഇതിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ ഇനി കമോൺ, നമുക്ക് അടുത്ത ഓപ്പൺ ടെറസ് അല്ല, അത് ബാൽക്കണി ആയിരിക്കും അല്ലേ. ഇത് ബാൽക്കണിയാണ് കണ്ടോ, താഴേക്ക് നമുക്ക് ടൈൽസ് ആണുള്ളത്. അപ്പം ഇത് ബാൽക്കണിയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അപ്പുറത്തെ അത് സ്കൂളോ കോളേജും തോന്നി, കോളേജ് മാനേജ്മെന്റ് കോളേജ്. ആ അതൊരു മാനേജ്മെന്റ് കോളേജാണ്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ കൊള്ളൂ, അങ്ങനത്തെ രീതിയാണ്. ഓക്കെ, ഇതാണ് ബാൽക്കണി. ഇനി നമുക്ക് ഇവിടുത്തുള്ള 2 bedrooms കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്ന് നേരെ പോകുമ്പം ഇവിടെ ഒരു ഫസ്റ്റ് അല്ലേ, ഈ വീട്ടിൽ സെക്കൻഡ് ബെഡ്റൂം, അപ്സ്റ്റേഴ്സ് ദ ഫേസ്റ്റ് ബെഡ്റൂം. ഇവിടെ നല്ല രസമുണ്ട്. എനിക്ക് ബെഡൊക്കെ കിടക്കാൻ തോന്നുന്നു, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഭയങ്കര ടയർഡാണ്. ഓക്കെ, അപ്പോൾ ഓരോ റൂമിലും നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമും വെച്ചിട്ടുണ്ട്. സോ ഇത് ഇവിടുത്തെ വാഷ്റൂം ഇവിടെയാണ് ഉള്ളത്. ഇവിടെയും വാഷ്റൂമിലെല്ലാം സെറയുടെ പ്രോഡക്ട്സ് ആണ് ഉള്ളത്. അതെ, ഇതൊക്കെ സെറയാണ്. ഓക്കെ, നമുക്ക് മുകളിലുള്ള സെക്കൻഡ് വാഷ്റൂം അല്ല ബെഡ്റൂമിലോട്ട് പോവാം. അത് ഇവിടെയാണുള്ളത്. ഇതെന്ന് വെച്ചാൽ നല്ല രസമാണ്, ഒരു കുഞ്ഞ് ഇടവഴി കൂടെ പോകുന്ന പോലെ ഇങ്ങനെ പോവുക, ഇങ്ങനെ പോവുക. അങ്ങനെ ഇവിടെയാണ് ബെഡ്റൂം ഉള്ളത്. ഇവിടെ എല്ലാം ഫേർണിഷ്ഡ് ആണ്. ഇത് നമ്മുടെ പപ്പ കൊടുത്തേ തോന്നുന്നു അല്ലേ. ഇതാണ് അവരുടെ ഫാമിലി, ഇതാണ് അവരുടെ വീട്. നമ്മുടെ കമ്പനിയുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ആണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ വാഷ്റൂം ഉണ്ട്, നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ വാഷ്റൂം ഉള്ളതാണ്. സോ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. വീണ്ടും വാഷ്റൂം കാണിക്കുന്നത്, എല്ലാ വാഷ്റൂമും നമ്മൾ സെയിം സെറയുടെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും വീട് എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വീടല്ല, നമ്മൾ അവരുടെ ഡ്രീംസ് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതൊന്ന് ഒരു പ്ലാൻ വരച്ചിട്ട് അവർക്ക് അത് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് അതിനകത്തും വല്ല കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ അതിനെ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻസും വെക്കുന്നില്ല. അവരുടെ ഇഷ്ടം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അതും കൂടെ പ്ലാനിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീട് കെട്ടിയത്. സോ ഈ വീട് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനും അവരുടെ ഡ്രീംസും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ വീട്. സോ എനിക്ക് പറയുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറുള്ള അവിടെയൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കിട്ടാൻ കുറച്ച് പാടായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആക്കുകയാണെങ്കിൽ എന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കില്ല. പക്ഷെ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ്ഡും ആക്കാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്, എല്ലാം ബ്രാൻഡും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. സോ അഫോർഡബിളും ആണ്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. സോ ഇത് ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നും. ബിക്കോസ് എനിക്ക് നല്ല ഇഷ്ടം, എനിക്കില്ലേ, എനിക്ക് ഇടയ്ക്ക് ഇപ്പം സ്മെല്ലാണ് ഭയങ്കര ഇഷ്ടം. ഇത് പുതിയ വീടായതുകൊണ്ടാണോ അറിയില്ല, എനിക്ക് ഇവിടുത്തെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. ഞാൻ ഓക്കെ, അതെൻ്റെ കുറച്ച് വിയേർഡായിട്ടുള്ള ഒരു ഒരു ഹോബിയാണ്, അല്ലെങ്കിൽ ഒരു എന്തൊരു ഇതാണ്. സോ ഇതാണ് നമ്മുടെ വീട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓണേഴ്സായ മായാലക്ഷ്മി ആൻറ്റിയോടും ഋജേഷ് അങ്കളിനോടും ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടെ ചോദിക്കാം. സോ നമ്മുടെ ന്യൂ പ്രോജക്റ്റിൻ്റെ ഓണേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, ഒന്ന് മായാലക്ഷ്മി ആൻറ്റി, ഒന്ന് ഋജേഷ് അങ്കൾ. സോ ഒരു ചെറിയൊരു കുഞ്ഞ് ഫീഡ്ബാക്കാണ്, വലിയ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ചെറിയൊരു ഫീഡ്ബാക്കാണ്. നമ്മളുടെ സ്റ്റാഫിനോടുള്ള ഇൻട്രാക്ഷനും ഈ മൊത്തം ഈ ഒരു ഫോളോ അപ്പും എല്ലാം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല, നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും, ഓഫീസിലുള്ള എല്ലാവരും നന്നായി തന്നെ സഹകരിച്ചു. കുഴപ്പമില്ല, കണ്ടവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കസിൻസും ഫ്രണ്ട്സും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. വീടിനെ പറ്റി എന്താണ് അഭിപ്രായം? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ നിങ്ങളെ വിചാരിച്ച ആ ഒരു ഏകദേശം ആ ഒരു ഇതിലോട്ട് എത്തിയോ? ഏകദേശം വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടേതായിട്ടുള്ള ചില മാറ്റങ്ങളും ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുമുണ്ട്. കസ്റ്റമൈസേഷൻ എല്ലാം പെർഫെക്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മളൊരു ന്യൂ മെത്തേഡിലൂടെയാണ് ഇതെല്ലാം ചെയ്തത്, ഒരു ആപ്പ് വഴി നമ്മൾ അങ്ങനെ ചെയ്തത്. അതിനെ പറ്റി എങ്ങനെയാണ്? ഇത് സാധാരണ ആരും അങ്ങനെ ചെയ്യാത്തൊരു മെത്തേഡ് ആണല്ലോ.
ഓ അതിൽ ഉള്ള പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോസ്റ്റ് ഓക്കെ, കോസ്റ്റിൽ വരുന്ന വ്യത്യാസം അത് ഓക്കെയാണ്. അല്ലാതെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, അതിൽ നമ്മുടെ സെലക്ഷന്റെയും കൂടെ വരുമല്ലോ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും. പിന്നെ സാറിൻ്റെ അടുത്ത് ഞാനൊരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫർണിഷ്ഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് പോവുക എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു. അതായത് ഫർണിഷ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ടിലാവുമ്പോൾ കുറച്ചും കൂടി റീസണബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഗായ്സ്, നമ്മളൊരു കുഞ്ഞു ഹോം ടൂർ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയും ഈ വീടും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിലും ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ നമ്പർ താഴെ കൊടുക്കാം. ഇപ്പം നമ്മൾ പാലക്കാടാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ പാലക്കാട് ആർക്കും എന്ത് വീട് വേണമെങ്കിലും നമ്മളെ റീച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിലാണ് നിങ്ങൾക്ക് വീട് വെക്കേണ്ടതെങ്കിലും നമ്മളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലോട്ടും ഇല്ല, പക്ഷേ പ്ലോട്ടും വേണം വീടും വേണം എന്നാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാം നമ്മുടെ ത്രൂ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീസണബിൾ പ്രൈസിൽ എല്ലാം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും കിട്ടിത്തരിക. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയ്ക്ക് പെട്ടെന്ന് തന്നെ വരാം. അത് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ ഗൈസ്, സ്റ്റേ സേഫ്.